എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ യൂറിൻ്റെ നിറം അനുസരിച്ച് നമ്മൾ ഹെൽത്തി ആണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്കറിയാം നമ്മുടെ യൂറിൻ്റെ നിറത്തിന് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. അത് നമ്മുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ചേഞ്ച് വരുന്നവർ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നമുക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും നമുക്ക് യൂറിൻ്റെ നിറം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ യൂറിൻ്റെ നിറം ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഇത് അർത്ഥമാക്കുന്നത് ഓവർ ഹൈഡ്രേഷൻ ആണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണയേക്കാൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ യൂറിൻ്റെ നിറം പേൾ യെല്ലോ ആണെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ്, അതുപോലെ തന്നെ ഹൈഡ്രേറ്റും ആണ്, ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ഇനി നമ്മുടെ യൂറിൻ്റെ നിറം ട്രാൻസ്പെറൻറ്റ് യെല്ലോ ആണെങ്കിൽ അത് വളരെ നോർമലാണ്, അതാണ് കറക്റ്റായിട്ടുള്ള കളറ് ട്രാൻസ്പെറൻറ്റ് യെല്ലോ. എങ്കിൽ നമ്മുടെ യൂറിൻ്റെ നിറം ഡാർക്ക് യെല്ലോയിലോട്ട് മാറുകയാണെങ്കിൽ ഇത് നോർമൽ തന്നെയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് അതിലും പറയുന്നത്. ഇനി നമ്മുടെ യൂറിൻ്റെ നിറം ബ്രൗണിഷ് ഓറഞ്ച് ആണ് എങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ശരിക്കുണ്ട്, അതുകൂടാതെ തന്നെ നമുക്ക് ലിവർ ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറിൻ്റെ നിറം ചേഞ്ച് ചെയ്യപ്പെടും. അല്ല നിങ്ങൾക്ക് അടിവയറ് വേദന അതുപോലെ തന്നെ യൂറിൻ്റെ നിറം ഒട്ടും ചേഞ്ച് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ടൈം തന്നെയാണ് ബ്രൗണിഷ് ഓറഞ്ച് നിറത്തിൽ നിങ്ങളുടെ യൂറിൻ കാണുകയാണെങ്കിൽ. അതുകൂടാതെ ചില കുഞ്ഞുങ്ങളുടെ യൂറിന് ബ്രൗണിഷ് ഓറഞ്ച് നിറം കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉപ്പ് അധികമായിട്ട് കഴിച്ചാൽ, അതുപോലെ തന്നെ ഉപ്പിലിട്ട വസ്തുക്കൾ അധികമായിട്ട് കഴിച്ചിട്ടൊക്കെ കുഞ്ഞുങ്ങൾ കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന യൂറിൻ്റെ നിറത്തിന് ഇങ്ങനൊരു കളർ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ സോഡിയം കൂടിയാലും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം കുഞ്ഞ് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടും ഇങ്ങനെ തന്നെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണുക തന്നെ വേണം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ്റെ നിറം പിങ്കിഷ് റെഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെൻഷൻ ആവണം. കാരണം കിഡ്നി ഡിസീസസിനുള്ള സാധ്യതയും UTI അതുപോലെ തന്നെ ട്യൂമർ ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മളപ്പോൾ തന്നെ ഡോക്ടറെ കാണുക. ഇനി അടുത്ത നിറം എന്ന് പറയുന്നത് ബ്ലൂ ഓർ ഗ്രീൻ ആണ് നമ്മുടെ യൂറിൻ്റെ നിറമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ജനിതകമായിട്ടുള്ള അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഫോമിയ ആണ് നമ്മുടെ നിറമെങ്കിൽ കിഡ്നി ഡിസീസസിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.